മാനന്തവാടി താലൂക്കിലെ മക്കിമല എസ്റ്റേറ്റിൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സ്വാഭാവിക നീരുറവ തടസ്സപ്പെടുത്തി കൂറ്റൻ തടാകം നിർമ്മിച്ചതായി മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാട്ടരുവിയിലെ വെള്ളം ഈ തടാകത്തിലേക്ക് തിരിച്ചുവിട്ടതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പദ്ധതിയെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയത്. മാനന്തവാടി സബ് കളക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി ജില്ലാ കളക്ടർ എസ് സുഹാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ സബ് കളക്ടർക്ക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സബ് കളക്ടർ പോയിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയും. എനിക്കും അത് റിപ്പോർട്ട് കിട്ടും. സോ റിപ്പോർട്ട് പ്രകാരം നാം നെക്സ്റ്റ് ആക്ഷൻ എടുക്കാം. അവിടെ ഒരു ടെമ്പിൾക്ക് അത് എഫക്ട് ചെയ്യാനുണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടി. സോ അങ്ങനെ എന്തായി ഉണ്ടെങ്കിൽ, പബ്ലിക് ന്യൂസൻസ് എന്തായി ഉണ്ടെങ്കിൽ സെക്ഷൻ 133 ഇല്ലെങ്കിൽ വേറെ ഒരു പ്രൊവിഷൻസ് പ്രകാരം നാം ആക്ഷൻ എടുക്കും. തോട്ടം നനയ്ക്കാനെന്ന വ്യാജനെയാണ് തേയിലത്തോട്ടത്തിനിടയിലെ ചതുപ്പുനിലത്ത് കൃത്രിമ തടാകം നിർമ്മിച്ചത്. റവന്യൂ ഭൂമിയിലാണ് നിർമ്മാണം നടന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഭൂവിനിയോഗ നിയമവും ഭൂപരിഷ്കരണ നിയമവും ലംഘിച്ചാണ് കുളവും റിസോർട്ടുകളും നിർമ്മിച്ചതെന്നും പരാതിയുണ്ട്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.